എല്ലാവരും ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയല്ലോ. ഈ ദിവസങ്ങളിലായി ഉണ്ണീശോ നമ്മുടെ ഉള്ളിൽ പിറക്കുന്നതിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. പതിറ്റാണ്ടുകളായി പ്രവാചകന്മാർ അറിയിച്ച രക്ഷയുടെ സദ്വാർത്ത ആദ്യമായി ശ്രവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ബത്ലഹേമിലെ കുന്നിൻ ചെരുവുകളിൽ രാത്രിയിൽ തങ്ങളുടെ ആടുകൾക്ക് കാവലിരുന്ന ആട്ടിടയന്മാർക്കാണ്. ദൈവീക പദ്ധതിയും തിരഞ്ഞെടുപ്പും ലൗകിക മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരുന്നെങ്കിൽ യഹൂദ പ്രമാണികൾക്കാണ് ഈ ഭാഗ്യം ലഭിക്കേണ്ടിയിരുന്നത്. പൊതുവിൽ ലാളിത്യവും വിനയവുമുള്ള ജീവിതശൈലിയുടെ ഉടമകളാണ് ഇടയന്മാർ. രക്ഷകന്റെ പിറവിയിൽ എല്ലാവരും സന്തോഷിച്ചപ്പോൾ ഭരണാധികാരിയായ ഹേരദോസ് മാത്രം അസ്വസ്ഥനായി. അധികാരത്തിന്റെ ഗർവിൽ കഴിയുന്നവർക്ക് രക്ഷാകര സന്ദേശം എങ്ങനെ മനസ്സിലാകും? ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചുവെച്ച് പാവങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ട ദിവ്യരഹസ്യം ഉൾക്കൊള്ളുവാനുള്ള അവസരമാണ് ഓരോ ക്രിസ്തുമസ് ആഘോഷവും നമുക്ക് നൽകുന്നത്. മാലാകമാരുടെ അറിയിപ്പ് കേട്ട് വിനയപൂർവ്വം ഇറങ്ങിപ്പുറപ്പെട്ട ആട്ടിടയന്മാർക്കും ബുദ്ധിയും യുക്തിയും അടിയറ വെച്ച് ദിവ്യ നക്ഷത്രത്തെ അനുധാവനം ചെയ്ത ജ്യോതിശാസ്ത്രജ്ഞന്മാർക്കും പുൽക്കൂട്ടിലെ ഉണ്ണിയുടെ ദിവ്യത്വം ദർശിക്കാൻ സാധിച്ചു. പ്രബോധങ്ങളിലെല്ലാം ഇടയബന്ധത്തെക്കുറിച്ചുള്ള പരാമർശം സുലഭമാണല്ലോ. ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. വഴിതെറ്റ് ആടിനെ തേടുന്ന നല്ല ഇടയനാണ് അവിടുന്ന്. ബൈബിളിലെ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രമാണ് ഇടയന്മാർ. ജനനേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജോഷുവായ ഇടയൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ആടുകളെ സംരക്ഷിക്കുന്നു, ആടുകൾക്ക് വേണ്ടി നല്ല മേച്ചിൽ സ്ഥലവും ജലാശയവും കണ്ടെത്തി അവയെ നയിക്കുന്നു. ജീവൻ കൊടുത്ത് ആടുകളെ രക്ഷിക്കുന്നു, പരിക്കേറ്റവയെ പ്രത്യേകം സംരക്ഷിക്കുന്നു. ഇവയെല്ലാമാണ് ഒരു നല്ല ഇടയന്റെ സവിശേഷതകൾ. പ്രബോധനങ്ങളിലെല്ലാം ഇടയബന്ധത്തെക്കുറിച്ചുള്ള പരാമർശം സുലഭമാണല്ലോ. ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. വഴിതെറ്റിയ ആടിനെ തേടുന്ന നല്ല ഇടയനാണ് അവിടുന്ന്. ബൈബിളിലെ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രമാണ് ഇടയന്മാർ. ജനനേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജോഷുവായ ഇടയൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ആടുകളെ സംരക്ഷിക്കുന്നു, ആടുകൾക്ക് വേണ്ടി നല്ല മേച്ചിൽ സ്ഥലവും ജലാശയവും കണ്ടെത്തി അവയെ നയിക്കുന്നു. ജീവൻ കൊടുത്ത് ആടുകളെ രക്ഷിക്കുന്നു, പരിക്കേറ്റവയെ പ്രത്യേകം സംരക്ഷിക്കുന്നു. ഇവയെല്ലാമാണ് ഒരു നല്ല ഇടയന്റെ സവിശേഷതകൾ. ക്രിസ്തുവിന്റെ ജനന വാർത്ത അറിയുവാൻ ഭാഗ്യം ലഭിച്ചത് സമൂഹത്തിൽ തിരസ്കൃതരും പാപികളുമായ ആട്ടിടയന്മാർക്കായിരുന്നുവെങ്കിൽ അവിടുത്തെ മരണവും കള്ളന്മാരുടെ മധ്യേ ആയിരുന്നുവല്ലോ. രക്ഷയുടെ സാർവത്രിക സ്വഭാവമാണ് ഇത് വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ ഒരേ ആലയത്തിൽ തന്നെ പല ഇടയന്മാരുടെ ആടുകളെ ഒരുമിച്ച് സൂക്ഷിക്കാറുണ്ട്. പ്രഭാതത്തിൽ ഇടയന്മാർ തങ്ങളുടെ ആടുകളെ വിളിക്കുമ്പോൾ യജമാനന്റെ സ്വരം തിരിച്ചറിയുകയും ആ ഭാഗത്തേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നു. ആടിന്റെ മണമുള്ള ഇടയന്മാരായിരിക്കണം പുരോഹിതർ എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. ഈ ക്രിസ്മസിനൊരുക്കമായുള്ള ഈ ദിവസങ്ങളിൽ ഭക്തിയോടെ പ്രാർത്ഥിച്ചും പുണ്യപ്രവർത്തികൾ ചെയ്തും നമുക്ക് ഉണ്ണീശോയെ വരവേൽക്കാം. മഞ്ഞു പൊതിയും മാമരം കൊച്ചും മലനിര തിളങ്ങും ബത്ലഹേമിൽ യോസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥനിടം തരില്ലേ. യോസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥനിടം തരില്ലേ.